ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാഹുൽ. ജൂലിയസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഒത്തിരി നാളായി കണ്ടിട്ട്. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് എനിക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. ഒരു ഡിന്നർ പാർട്ടി ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ എനിക്കൊരു 4 മണിയാവുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് ഞാൻ റിന്യൂവലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് ഇന്ത്യൻ എംബസിയിൽ പോയിട്ട് അതൊന്ന് വാങ്ങിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദിവസം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് പക്ഷേ എനിക്ക് വീഡിയോ ഇടാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു തീമാണ്. അപ്പോൾ നമുക്കിന്ന് ദോഹയിലൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അങ്ങ് വരാം കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി എടുത്ത് അങ്ങനെ പതുക്കെ നീങ്ങാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വായോ കേട്ടോ. നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാം. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാമല്ലോ. എൻ്റെ കൂടെ തന്നെ വായോ. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ദോഹയിൽ താമസിക്കുന്നത് മത്താർഗതീമിലാണ്. ഏകദേശം ലുലുവിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് സാധാരണയായിട്ട് എല്ലാവരും നടക്കാനായിട്ട് പോകുന്നൊരു പാർക്കാണ്. സൈലൻ്റായിട്ടുള്ള പാർക്കാണ്. ഇതാണ് ആ സംഭവം. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളൊക്കെ ഈവനിങ്ങിലൊക്കെ ഒന്ന് ജോഗിങ്ങിനായിട്ട് വരാറുള്ളത്. ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും, ബാച്ചിലേഴ്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നല്ല സൈലൻ്റായിട്ടുള്ള നല്ലൊരു പാർക്കാണിത്. പിന്നെ അത് മാത്രമല്ല റോഡിൻ്റെ വ്യൂ ഒക്കെ ഒരുപാട് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് തന്നെ ഈവനിങ്ങിലൊക്കെ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്കൊരു പാട്ടൊക്കെ കേട്ടോണ്ടെങ്കിൽ ഏകദേശം ടൊയോട്ട സീനിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ റേഡിയോ 98.6 FM ഒക്കെ ഇവിടെ ഉണ്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. ഇതേ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ റൈറ്റ് സൈഡിൽ ഇതൊരു മെട്രോ സ്റ്റേഷനാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ടീമിൽ പെട്ട ഒരാളുണ്ട്, സുഹേർ എന്ന് പറയുന്നത്. പുള്ളിയുടെ റൂം ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഒത്തുകൂടാറുള്ള അവൻ്റെ വീട്ടിലാണ് കേട്ടോ. കാരണം എന്തെങ്കിലും പാർട്ടി എല്ലാവരും വീക്കെൻഡിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടി ആരുടെയെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പം ഇന്നും ഉണ്ടിട്ട് ഒരു പാർട്ടി. ഇന്നിപ്പോൾ നമ്മുടെ ടീമിലൊരു ഫ്രണ്ട് ഉണ്ട്, ഉണ്ണി ഗുരുവായൂർ, പുള്ളിയുടെ ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഡിന്നർ പാർട്ടി അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ഇതാണ് ഞങ്ങൾ വീക്കെൻഡിൽ കൂടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഈ കാണുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങൾ വീക്കെൻഡുകളിലൊക്കെ ഉണ്ടാവുക. കാരണം അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലാനിങ്, എന്താണ് ഈ വീക്കിലെ പരിപാടികൾ, എന്താണ് ഡിന്നർ അവിടെ വെച്ച്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. വീക്കെൻഡ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരെ ഇങ്ങനെ കാണുന്ന ഒരു എന്താ പറയുക, ഒരു മിനാരം ഉണ്ടല്ലോ, അത് കാണുന്നത് ഫന്നാർ മോസ്കിൻ്റെയാണ്. അത് അവിടെ ഒരു സൂക്കൊക്കെ ഉണ്ട്. കുറേ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസും കുറേ കാര്യങ്ങൾ കിട്ടുന്നൊരു സൂക്കൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ കോർണിഷേരിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോർണിഷയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ദോഹയിലെ മെയിൻ പാർട്ടായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ സൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ. പക്ഷേ എന്താണെന്ന് അറിയില്ല, അത് എനിക്ക് ക്യാമറയിൽ കിട്ടുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടായി തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് വീണ്ടും അത് കളഞ്ഞിട്ട് ഡബ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലാഗ് അവിടെ പാറി പറക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനതൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. സംഭവം ഞാൻ അവിടെ പോയി നോക്കി, എനിക്ക് സ്ലിപ്പ് തന്നിട്ടുണ്ട്, 4 മണിക്ക് ടൈം തന്നിട്ടുണ്ട്. പോയി ഉടനെ സ്ലിപ്പ് കാണിച്ച ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം കയ്യിൽ കിട്ടി. വളരെ ഈസി ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതൊക്കെ ഇപ്പോൾ ഓൺലൈനിലായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് റിസ്ക് കുറവുണ്ട്. ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഖത്തർ മ്യൂസിയം ആണ്. കാരണം ഇതിലൂടെ തന്നെയാണ് നമ്മൾ നേരത്തെ പോയിട്ടുള്ളത്. പക്ഷേ നമുക്ക് നേരത്തെ ടൈം ഉണ്ടായിരുന്നില്ല ഇത് കാണിക്കാനായിട്ട്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് പോയി, കാരണം നമുക്ക് 4 o'clock അവിടെ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ പ്രശ്നമാവുണ്ടെന്നുള്ളതിൽ ഞാൻ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ 2-3 ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരുത്തർ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ.
ഞാനിനി പാസ്പോർട്ട് മേടിക്കാനുള്ളതുകൊണ്ട് തന്നെ ഹാഫ് ഡേ ലീവ് ആയിരുന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടല്ലേ കാണാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പോയി കാണാമെന്ന് വെച്ചാൽ വീക്കെൻഡിലാകുമ്പോൾ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബിസി ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ടീമാണെങ്കിൽ ഞങ്ങളും ഫുള്ള് ബിസി ആയിരിക്കും. അപ്പോൾ അവരാണെങ്കിലും വേറെ ടീമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അവരായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകും, കറങ്ങാനൊക്കെ പോകും. അപ്പോൾ അങ്ങനെ വീക്കെൻഡിൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എത്ര ആയാലും വീക്കെൻഡിൽ കാണാമെന്ന് വിചാരിച്ചാൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ റെഗുലർ ഡേയിൽ കാണാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ദോഹയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ടല്ലോ ദൂരെ, അത് തന്നെയാണ് കേട്ടോ ദോഹയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. കാരണം കാണാൻ ഒത്തിരി ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്, കടലും ബോട്ടുകളും ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട്. കാരണം രാത്രി വന്ന് കാണാനായിട്ട് നല്ല ഉഷാറാണ് കേട്ടോ. കാരണം ഞാൻ വീണ്ടും എൻ്റെ ഫ്രണ്ടിനെ കാണാൻ ഞാൻ പേൾക്കത്തലോട്ട് വരുന്നുണ്ട് രാത്രിയിൽ. അപ്പോൾ അന്നേരം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും എടുക്കുന്നുണ്ട് ഇതിനകത്ത്. അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനത്, അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട്. ബാച്ചിലേഴ്സ് ആണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും എപ്പോഴും വീക്കെൻഡിലൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കോർണിഷ് തന്നെയാണ് കേട്ടോ. കോർണിഷ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് രസമാണ്. കുറേ നേരം കടൽ കാണാം, പിന്നെ ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ കാണാം, ലൈറ്റുകൾ കാണാം, കുറേ തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കൊറോണ ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് വീക്കെൻഡൊന്നും അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ ആയി കിടക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഈ ടൈമിലൊന്നും ആരും ഇറങ്ങാനായിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല തലവേദന. ഞാൻ ടി വിയിൽ വന്നിട്ടൊരു ചായ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് ചായയും കൂടെ മേടിച്ചിട്ട് നമുക്ക് വണ്ടിയിലോട്ട് കയറാം, വീണ്ടും യാത്ര തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് സന്ധ്യ ആവുന്നുണ്ട്, സൂര്യനൊക്കെ അസ്തമിക്കുന്നുണ്ട്. ഏകദേശം 5:30 കൂടിയിട്ട് തന്നെ ഇരുട്ടാവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫനർ മോസ്കാൻ ആണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടെ ഭംഗിയായിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് കാണുന്നത് ഉണ്ടോ. ഇപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ പോയ സ്ഥലങ്ങളിലൂടെ തന്നെയാണ് പോണത്. പക്ഷേ ഇരുട്ടായപ്പോൾ ലൈറ്റൊക്കെ വന്നപ്പോൾ ഒന്നും കൂടെ സുന്ദരിയായിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് ബിൽഡിങ്ങുകളൊക്കെ. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഫിഷൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് ഫ്രഷ് മീനൊക്കെ ഉണ്ടല്ലോ, അത് കിട്ടുന്ന സ്ഥലമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കാരണം എനിക്ക് ഫിഷിനോടൊക്കെ ഒരു ഭ്രാന്തുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. പിന്നെ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഇനി ആ ഫ്രണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാലോ, അതല്ലേ കുറച്ച് നേരം ടൈം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്ലോസ് ആവും. പിന്നെ അത് മാത്രമല്ല, രാത്രി ഞാൻ പറഞ്ഞ ഡിന്നർ പാർട്ടി ഉണ്ടെന്ന്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിനൊന്നും ടൈം കളുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ ആണല്ലോ. അപ്പോൾ ഒന്ന് പോയി നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. പക്ഷേ നേരത്തെയൊക്കെ എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ബിൽഡിങ്ങിൽ ലൈറ്റൊന്നും കാണുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് റോഡ് പണികളും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ എന്താ പറയുക, റോഡുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് ഡ്രൈവിലൊക്കെ. പിന്നെ ഇതൊക്കെ നോർമൽ വേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വല്ലാതെ ഇല്ല. നമ്മുടെ ആ ഒരു ബ്ലൂ കളറിലെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ടോ നിങ്ങൾ? അതാണ് ഷെറട്ടൺ ഹോട്ടൽ എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഒരു ഏകദേശം 10-30 വർഷം മുമ്പൊക്കെ വന്നവരാണ് ഒക്കെ പറയും ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളായിരുന്നു, കാണാൻ പറ്റുന്ന വലിയൊരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോട്ടൽ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും ഒത്തിരി ഒത്തിരി ഉയരത്തിങ്ങളിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് അതിനിപ്പോൾ അത്ര ഒരു എടുപ്പ് കാണുന്നില്ല. ബാക്കിയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് അതിനേക്കാൾ മറ്റുള്ള പഴയ ആൾക്കാർക്കൊക്കെ ആ ഒരു ബിൽഡിങ്ങിനോട് ഇപ്പോഴും ആ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം അവർ വന്നപ്പോൾ കണ്ടൊരു ബിൽഡിംഗ് അതായതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഷെറട്ടൺ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് തന്നെ പറയാറുണ്ട് അതിനെപ്പറ്റിയൊക്കെ പറയുന്ന സമയത്ത്. ഇപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നല്ലോ, അന്ന് അവർ കാണുന്നത് ആ ഒരു ബിൽഡിങ് മാത്രമാണ്. പിന്നെ അടുത്തുള്ളതൊക്കെ കൊച്ചു കൊച്ചു ബിൽഡിങ്ങുകൾ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർക്ക് അതിനോട് അത്ര ഇപ്പം കണ്ടോ. ഇപ്പോഴും എല്ലാവരും ഷെറട്ടൺ ഹോട്ടലിനെ പറ്റി പറയാറുണ്ട്.
രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് സുഖം കാണാനായിട്ട്. രണ്ട് സൈഡിലും ലൈറ്റുകളും കാര്യങ്ങളും പിന്നെ നിറയെ വാഹനങ്ങളും ഒക്കെ ആയിട്ട് രാത്രിയിൽ തന്നെയാണ് സുഖമായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അത് തന്നെയാണ് ഏറ്റവും നമുക്ക് മനസ്സിനും സന്തോഷം തരുന്നത്. എനിക്കാണെങ്കിലും രാത്രി യാത്ര ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടം. പിന്നെ ലോങ് ഡ്രൈവും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ വീക്കെൻഡൊക്കെ ആണെങ്കിൽ ലോങ് ഡ്രൈവൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചു കൊച്ചു യാത്രകളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്തൊരു മീനൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് എന്നുള്ളത്. പക്ഷേ നോക്കുമ്പോൾ ഇവിടെ എല്ലാ ക്യാബിനും കണ്ടോ എല്ലാം എം ടി ആണ്. ഇവിടെ ആരും അധികം ആൾക്കാരൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ കൊറോണയ്ക്ക് ശേഷം ഭയങ്കര ആൾക്കാർ ഇറങ്ങാത്തത് കൊണ്ടായിരിക്കും മൂവിങ് ഉണ്ടായിരിക്കില്ല. ഇവിടെ എന്തോ ഇതെന്താ തരണ്ടിയോ തരണ്ടി കിടപ്പുണ്ട്, പിന്നെ ക്രാബ് ഞണ്ട് കിടപ്പുണ്ട്. ഞണ്ട് പൊന്നുള്ള ഞണ്ടൊന്നും അല്ല കേട്ടോ, നല്ല ഞണ്ടൊന്നും ആയിട്ട് തോന്നിയില്ല എനിക്ക്. ഫ്രഷാണ്, സാധനമൊക്കെ പിടിച്ചു കൊടുന്ന അതേ സമയത്ത് ഇതിപ്പോൾ കൊടുത്തിട്ടുള്ള തൊട്ട് ജസ്റ്റ് കടലിൽ കയറി ഉടനെ തന്നെയാണ് ഇവരിവിടെ കിടക്കണേ. പക്ഷേ നമ്മള് ആ പൊന്നുള്ള ഞണ്ട് എന്ന് പറയുന്ന വേറൊരു കളർ ഉണ്ടാവുമല്ലോ വയറിൻ്റെ അകത്തൊരു മഞ്ഞ കളറായിട്ടുള്ള, അതല്ല നോർമൽ ഞണ്ട് തന്നെയാണ്. പിന്നെ ഇവിടെയുള്ളത് എന്താ മീനാ, അത് കുർക്കുഫ എന്ന് പറയുന്ന ഒരു മീനുണ്ട്. പിന്നെ എന്തൊക്കെയോ മീനുകൾ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ വെറൈറ്റീസ് ഒന്നും കാണാനുമില്ല ഇവിടെ. അപ്പോൾ എനിക്ക് ഞണ്ട് ഞാൻ നോക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അതിലും എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. അപ്പം നമ്മളിപ്പോൾ അതൊക്കെ ഇവിടുന്ന് അങ്ങനെ നീങ്ങാന്ന് വിചാരിച്ചു. കാരണം ഇനി നമുക്ക് വേൾക്കത്തലുള്ള എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ അപ്പോഴത്തേക്ക് വിളിക്കാൻ തുടങ്ങി, എത്തിയോ എന്ന് ചോദിച്ചു, സ്റ്റാർട്ടായോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓണ്ടവേ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വന്നിട്ട് പോകുന്നു പറഞ്ഞു. പിന്നെ ഇവിടെ കയറുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ കൂടെ വന്നവർക്ക് ഇവിടേക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അതായത് ഒന്നുമില്ല പ്രത്യേകിച്ച്, മീൻ ഏതെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടോ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നടന്ന് നോക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല ഇവിടെ. കുറേ ഫിഷൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കണ്ടില്ല. കണ്ടോ ബോട്ടിൽ അങ്ങനെ വലയിൽ അങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, അവരതിനെ എടുത്തിട്ടൊന്നുമില്ല. കണ്ടോ അപ്പൊ നമുക്ക് അവിടുന്ന് പതുക്കെ നീങ്ങാം. അപ്പൊ നമ്മൾ വീണ്ടും വെൽക്കത്തറിലോട്ട് പോവാം.
ഫുള്ളായിട്ട് നല്ല ബിൽഡിങ്ങുകളൊക്കെ നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലുള്ള ഒരു പാർക്ക് പോലുള്ള ഏരിയകളാണ്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് അബുഹമൂറിലോട്ടാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്ട്ടോ. ഞാൻ കുറേ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോണേ. അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞ് നേരെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ പരിപാടിക്ക് പോകും. ഈ ഒരു പാലം പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കളറുകളുണ്ട്, ഒരു മജന്ത കളറിൽ ഇപ്പോൾ നിങ്ങൾ ലൈറ്റ് കാണുന്നുള്ളത്. കളറുകൾ മാറിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ വന്നതുകൊണ്ടെന്ന് അറിയില്ല, കളറൊന്നും മാറുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ടൈമാട്ടോ ഈ പാലത്തിലൂടെ കയറുന്നത്. പക്ഷേ താഴെ കൂടെ ഞാൻ പോകാറുണ്ട്, പോകുമ്പോഴൊക്കെ ഇതിൻ്റെ കളർ മാറി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് കളർ മാറുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ബുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ ഡിന്നർ പാർട്ടിക്ക് വന്നിട്ടുണ്ട്. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിച്ച് പൊളിച്ച് കഴിച്ചു എല്ലാവരും. ഞങ്ങൾ 10-12 ആളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്, എല്ലാം കഴിച്ചു സന്തോഷമായിട്ട് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വ്ളോഗുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.